ഇടതു സർക്കാരിന്റെ ഭരണകാലത്താണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനമുണ്ടായതെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 5 വർഷത്തെ BJP ഭരണം രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും തകർത്തതായും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം, ജനാധിപത്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സൗഹാർദ്ദം, രാഷ്ട്രീയ സദാചാരം എന്നിവയെല്ലാം നശിപ്പിക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്ന ഭാരതം ഇന്ന് BJPയുടെ ഭരണത്തെ തുടർന്ന് തലകുനിക്കേണ്ട അവസ്ഥയിലാണെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. BJPയുടെ ദുർഭരണത്തിനെതിരെ എല്ലാ രാജ്യസ്നേഹികളും മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതണമെന്നും KP സതീഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. 5 വർഷത്തെ BJP ഭരണം ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും കശാപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും ശിരസുയർത്തിപ്പെടുന്ന ഒരു രാജ്യമാണ്. അതിനെ അപമാനിക്കുന്ന നയങ്ങളാണ് BJP സ്വീകരിച്ചത്. അപ്പം അതിനെതിരായി എല്ലാ ദേശാഭിമാനികളുടെയും മതേതര ജനാധിപത്യ വിശ്വാസം വലിയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട്. അത് BJPയെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. കേരളത്തിലും നിശ്ചയമായും മതേതര ജനാധിപത്യ വിശ്വാസികൾ BJPക്കെതിരായ പോരാട്ടത്തിൽ തീരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് വിശ്വാസ്യതയില്ല എന്ന അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ ഉടനെ BJP പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ കോൺഗ്രസിന് ക്രെഡിബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചാലും മേശാൻ പോകില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നു, ഞങ്ങളുടെ അനുഭവം, പ്രചരണത്തിന് ചെന്നപ്പോഴുള്ള അനുഭവം, ഇടതുപക്ഷത്തിന് പുറത്തുള്ള ഒരുപാട് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ടി. CPM നേതാവ് CH കുഞ്ഞമ്പൂവും KP സതീഷ് ചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി മീറ്റ് ദി പ്രസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.